ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചെടികൾ ആരോഗ്യകരമായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് പറയുന്ന വെള്ളം, വെളിച്ചം, ഓക്സിജനൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം പോരാ, അതിന് പോഷകങ്ങളും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസുകളും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ അതിന് ഗ്രോത്ത്, പൂക്കൾ, കായ്കൾ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഫെർട്ടിലൈസേഴ്സ് തീർച്ചയായിട്ടും കൊടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയവയെല്ലാം ഈ ഫെർട്ടിലൈസേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് പ്ലാന്റ്സിന് അത്യാവശ്യം വേണ്ട എല്ലാ പോഷകങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഫെർട്ടിലൈസർ വാങ്ങിക്കുന്നത് കൂടാതെ നമുക്ക് അടുക്കളയിൽ തന്നെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന മുട്ടത്തോടുണ്ടല്ലോ, ആ എക്സൽ ഫെർട്ടിലൈസർ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് നമ്മൾ കളയാതെ എടുത്ത് വെച്ചിട്ട് പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫെർട്ടിലൈസറാണത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന്, അത് വെയിലത്ത് ഉണക്കണം. അതായത് 5 to 7 days പറയുന്നത്. നല്ല വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് ആ പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെറുതെ മുട്ടത്തോടൊന്ന് കയ്യിലെടുത്ത് ക്രഷ് ചെയ്തിട്ട് അതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒന്നുകിൽ പോട്ടെ മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇത് ചെയ്യാം. അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു 2 weeks ഒക്കെ കൂടുമ്പോഴത്തേക്കിന് ഇതുപോലെ ഈ എക്സെല്ല് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡറോ കുറച്ച് മണ്ണൊന്ന് വകഞ്ഞ് മാറ്റിയിട്ട് ഈ സംഭവം, അതിപ്പോൾ എക്സെല്ലിൻ്റെ പൗഡർ അല്ലെങ്കിൽ ആ ക്രഷ് ചെയ്തത് കുറച്ചിട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടി വെള്ളമൊഴിക്കാൻ പറഞ്ഞ പോലെ മാത്രം നമ്മൾ ചെയ്താലായിട്ട് മതിയാവും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഒന്ന്, നല്ല കാൽസ്യം, നമ്മളാദ്യം പറഞ്ഞ പോലെ കാൽസ്യം നന്നായിട്ട് ചെടികൾക്ക് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ റോസ് പ്ലാന്റിന് ഒത്തിരി എഫക്റ്റീവാണ് ഈ എക്സെൽ ഫെർട്ടിലൈസർ. ഇത് മാത്രമല്ല, റോസ് പ്ലാന്റ് മാത്രമല്ല, എല്ലാ പ്ലാന്റുകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലോ കോസ്റ്റ്, അതായത് ഇതിനെ പറയുന്നത് ഓൾ നാച്ചുറൽ പ്ലാന്റ് ഫെർട്ടിലൈസർ എന്നാണ് ഈ എക്സെൽ ഫെർട്ടിലൈസറിന് അറിയപ്പെടുന്നതിനെ. അപ്പോൾ ഇതിന് മറ്റൊന്ന് ഒരു ഹെൽപ്പെന്ന് പറയുന്നത് മണ്ണിന് നല്ല വായു സഞ്ചാരം നൽകാനായിട്ട് ഈ മുട്ടത്തോടുകൾക്ക് കഴിയും. ഇത് ചെടികളുടെ വേരുകൾ എളുപ്പത്തിൽ വളരാനായിട്ട് സഹായിക്കും. മറ്റൊന്ന്, കീടങ്ങളെ തുരത്താൻ ഇവയ്ക്ക് ഒരു കഴിവുണ്ട്. ഇതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ, അത് കാരണം കീടങ്ങളെ തുരത്താൻ ഇതിനെ കൊണ്ട് നമുക്ക് കഴിയും. പിന്നെ പൂ വിരിയുന്നതിന് മുമ്പ് ഈ മുട്ടൊക്കെ ചീഞ്ഞു പോകുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അതിനെ പ്രതിരോധിക്കാനും ഈ എക്സൽ ഫെർട്ടിലൈസേഴ്സിന് കഴിയും. തന്നെയല്ല, ഈ ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകൾക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഈ എക്സൽ ഫെർട്ടിലൈസർ. അതുകൊണ്ട് ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അത് വെറുതെ കളയാതെ ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.